ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്തു നിന്നും എ പി ജയരാജനെ നീക്കി. കൺവീനർ സ്ഥാനത്തു നിന്നും പുറത്താക്കിയതായി പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ അറിയിച്ചു. രാജിക്കത്ത് കൈമാറിയെങ്കിലും അത് മറച്ചുവെച്ചാണ് ഇ പി എ സ്ഥാനത്തു നിന്നും നീക്കിയത്. ടി പി രാമകൃഷ്ണന് പകരം ചുമതലയെന്നാണ് സൂചന. അതോടൊപ്പം തന്നെ ഇ പി ജയരാജനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്നും സൂചനയുണ്ട്. അച്ചടക്ക ലംഘനം വച്ചുപൊറുപ്പിക്കില്ലെന്ന് എം വി ഗോവിന്ദൻ വ്യക്തമാക്കി. പുറത്താക്കാൻ കേന്ദ്ര കമ്മിറ്റിക്ക് ശുപാർശ ചെയ്യാനാണ് സാധ്യത. എന്നാൽ അപമാനിതനാകാൻ നിൽക്കാതെ സി പി എം രാഷ്ട്രീയം തന്നെ അവസാനിപ്പിക്കുമെന്നും സൂചനയുണ്ട്. തിരുവനന്തപുരത്ത് സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കാതെയാണ് ഇ പി കണ്ണൂരിൽ എത്തിയിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകാൻ അനിൽ നമ്പ്യാർ ചേരുകയാണ്. അതിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ പടല പിണക്കങ്ങൾ കുറെ നാളുകളായി പാർട്ടിയുമായി ഇ പി ജയരാജന്റെ ഭാഗത്തിനുമുണ്ട്. ഒടുവിൽ അത് രാജിയിലേക്ക് എത്തിയിരിക്കുകയാണ്. രാജിക്കത്ത് മറച്ചുവെച്ചുകൊണ്ട് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തു നിന്നും ഇ പി എ പുറത്താക്കുക തന്നെയാണ് ചെയ്തത്. അങ്ങനെയുള്ള ഒരു അച്ചടക്ക നടപടിയിലേക്ക് തന്നെ സി പി എം കടന്നു എന്ന് വേണോ മനസ്സിലാക്കാൻ? തീർച്ചയായും കെ പി സുരേഷ, സി പി എം സംഘടനാ സംവിധാനത്തിൽ ഈ രാജിക്കത്ത് ആരെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും അത് പുറത്ത് പറയില്ല, അത് രഹസ്യമാക്കി വെക്കുകയുള്ളൂ സംഘടനാ സംവിധാനത്തിൽ. കാരണം പാർട്ടിയുമായി വിയോജിപ്പുള്ളത് കൊണ്ടാണ് പുറത്ത് പോകുന്നത് എന്ന് ഒരുപക്ഷെ അത് ആ രീതിയിൽ വ്യാഖ്യാനിക്കും എന്നുള്ളത് കൊണ്ടാണ് ഒരു മുൻകരുതൽ എന്ന നിലയിൽ ഇന്നലത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സംസ്ഥാന സമിതി യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇ പി ജയരാജനെ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കി എന്ന രീതിയിലാണ് റിപ്പോർട്ട് ചെയ്തത്. അവിടെ അദ്ദേഹം രാജിക്കത്ത് നൽകി എന്ന കാര്യം അദ്ദേഹം പരാമർശിച്ചില്ല. അങ്ങനെ ഒരു പരാമർശം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് എം വി ഗോവിന്ദന് നടത്താനും സാധിക്കില്ല. ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നാടകീയമായിട്ടുള്ള രംഗങ്ങളാണ് ഉണ്ടായത്. അതായത് ഈ പ്രകാശ് ജാവദേക്കറുമായിട്ടുള്ള കൂടിക്കാഴ്ച, അത് ഇന്നത്തെ സംസ്ഥാന സമിതി യോഗത്തിൽ അത് റിപ്പോർട്ട് ചെയ്യും, അതിൽ ചർച്ച നടക്കും എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇ പി ജയരാജൻ കൂടി പങ്കെടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അറിയിക്കുകയുണ്ടായി. അപ്പോൾ തന്നെ ക്ഷുഭിതനായി ഇ പി ജയരാജൻ പ്രതികരിച്ചു. അദ്ദേഹം പറഞ്ഞത് അത് നേരത്തെ തന്നെ ഇക്കാര്യം സി പി എം സംസ്ഥാന സമിതി യോഗത്തിലും താൻ അംഗമായിട്ടുള്ള കേന്ദ്ര കമ്മിറ്റിയിലും അത് റിപ്പോർട്ട് ചെയ്തതാണ്. പിന്നെ എന്തിനാണ് ഇപ്പോഴൊരു ഒരു ചർച്ച ഈ വിഷയത്തിൽ എന്ന രീതിയിൽ വളരെ ക്ഷുഭിതനായിട്ടാണ് ഇ പി ജയരാജൻ പ്രതികരിച്ചത്. പക്ഷേ എം വി ഗോവിന്ദൻ മറുപടി പറഞ്ഞത് അതായത് പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച മാത്രമല്ല ഇ പി ജയരാജനെതിരെ നിരവധി സാമ്പത്തിക ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്, രേഖാമൂലം പരാതി ലഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം പി ജയരാജൻ സി പി എം കണ്ണൂർ ജില്ലാ മുൻ സെക്രട്ടറി പി ജയരാജൻ ഇ പി ജയരാജന്റെ മകനും ഭാര്യയ്ക്കും പങ്കാളിത്തം ഉള്ള വൈദേഹം റിസോർട്ടിനെ കുറിച്ച് ചില ആക്ഷേപങ്ങൾ അത് സംസ്ഥാന സമിതി യോഗത്തിൽ ഉന്നയിച്ചിരുന്നു. അന്ന് സംസ്ഥാന സമിതി യോഗത്തിൽ ഉന്നയിച്ചപ്പോൾ രേഖാമൂലം എഴുതി കൊടുക്കാൻ എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ രേഖാമൂലം തെളിവുകൾ സഹിതം അങ്ങനെ ഒരു പരാതി സംസ്ഥാന നേതൃത്വത്തിന് പി ജയരാജൻ കൈമാറിയിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ പാർട്ടി ഇക്കാര്യം വിശദമായി പരിശോധിച്ചു. അദ്ദേഹം അനധികൃതമായി പണം സമ്പാദിച്ചു എന്ന രീതിയിൽ ഉള്ള റിപ്പോർട്ടാണ് പിന്നെ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് ലഭിച്ചത്. അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി പാർട്ടിയുടെ ഈ സാമ്പത്തിക കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്നത് അതിന്റെ ഒക്കെ ചുമതല വഹിച്ചിരുന്നത് ഇ പി ജയരാജനാണ്. നമുക്കറിയാം പഴയ സാന്റിയാഗോ മാർട്ടിനുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ഇടപാട് അത് പാർട്ടിക്ക് വേണ്ടിയായിരുന്നു. അന്ന് ഇ പി ജയരാജനെതിരെ നടപടിയെടുക്കണം എന്ന ആവശ്യം വന്നിരുന്നു. പക്ഷെ അന്ന് പാർട്ടിക്ക് വേണ്ടിയായിരുന്നു അത്തരം ഒരു നീക്കം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ആ കാരണം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ അച്ചടക്ക നടപടിയിൽ നിന്ന് ഒഴിവാക്കിയത്. പക്ഷേ ഇപ്പോ ഇ പി ജയരാജൻ പാർട്ടി അറിയാതെ പല രീതിയിലും അദ്ദേഹം അതായത് മന്ത്രി പദവിയിൽ ഇരുന്നു കൊണ്ട് പോലും അദ്ദേഹം അഴിമതി നടത്തി, അദ്ദേഹം ധനം സമ്പാദിച്ചു എന്ന രീതിയിലുള്ള പിന്നെ ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ അത് പാർട്ടി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം ഇ പി ജയരാജൻ പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിട്ട് നിരവധി കാലം പ്രവർത്തിച്ച ആളായിരുന്നു. അപ്പോൾ പാർട്ടി കണ്ണൂർ ലോബി തന്നെയാണ് ഇപ്പോൾ ഇ പി ജയരാജനെതിരെ ആരോപണം ഉന്നയിച്ചതും. രേഖകൾ ഇവിടെ നമുക്കറിയാം ഈ സി പി എം സംസ്ഥാന സെക്രട്ടറി സ്ഥാനം എം വി ഗോവിന്ദൻ ഏറ്റെടുത്ത മുതൽ തന്നെ ഈ ഇ പി ജയരാജൻ പാർട്ടിയുമായി വലിയ പടലപ്പിണക്കത്തിലാണ്. തന്നെക്കാൾ ഇളമുറക്കാരനായ എം വി ഗോവിന്ദന് സുപ്രധാനപ്പെട്ട ഒരു ഒരു ഒരു
സ്ഥാനം നൽകിയതിൽ പരസ്യമായും രഹസ്യമായും അദ്ദേഹം പാർട്ടിയുടെ അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്ന് മുതലുള്ള ഈ ഒരു അസ്വാരസ്യമാണ് ഇപ്പോൾ പരസ്യമായ ഒരു ഏറ്റുമുട്ടലിലേക്കും ഒരു ഒരു പുറത്താക്കലിലേയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കൽ നടപടികളിലേക്കും എത്തിയിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും. കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം അസുഖബാധിതനായിരുന്ന സമയത്താണ്, അദ്ദേഹത്തിന്റെ അനാരോഗ്യം മുൻനിർത്തിയാണ് അന്ന് ഈ സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല എം വി ഗോവിന്ദന് കൈമാറിയത്. അന്ന് ഇ പി ജയരാജൻ കരുതിയത്, അദ്ദേഹം ആഗ്രഹിച്ചത്, അദ്ദേഹം പ്രതീക്ഷിച്ചത് സി പി എം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന്റെ പേര് ശുപാർശ ചെയ്യും എന്നായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി എം വി ഗോവിന്ദന്റെ പേരാണ് അന്ന് പിണറായിന് അടക്കമുള്ളവർ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് എം വി ഗോവിന്ദനെ പാർട്ടിയുടെ താൽക്കാലിക സെക്രട്ടറി ആക്കിയത്. നമുക്കറിയാവുന്ന കാര്യമാണ് അത്. അന്നു തൊട്ടാണ് ഇ പി ജയരാജൻ പാർട്ടിയിൽ നിന്നും അകന്നത്. അതായത് പാർട്ടി അച്ചടക്കം ലംഘിക്കുന്ന തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങൾ ഇ പി ജയരാജന്റെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി പാർട്ടി മറ്റ് പല വിഷയങ്ങളിലും പ്രതികൂട്ടിൽ നിൽക്കുന്നത് കൊണ്ട് ഈ ഈ വിഷയം കൂടെ ഇ പി ജയരാജനെതിരെ ഒരു നടപടി എടുത്തു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായും പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്ന ബോധ്യമുള്ളത് കൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഇദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടികളൊന്നും കൈക്കൊള്ളാതിരുന്നത്. പക്ഷേ ഇപ്പൊ നമുക്കറിയാം പാർട്ടി യോഗങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. അപ്പോ കൃത്യമായിട്ടുള്ള ചില സന്ദേശങ്ങൾ നൽകണം. അത് പിണറായി വിജയൻ അടക്കമുള്ളവർ പല ആരോപണങ്ങളിലും പെട്ട് ഉഴലുന്ന ഒരവസ്ഥയിൽ കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം പാർട്ടിക്ക് നൽകണം. അതായത് എത്ര മുതിർന്ന എത്ര ഉന്നത നേതാവായാലും പാർട്ടി അച്ചടക്കം ലംഘിച്ചാൽ ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകും എന്ന് ഇനി വരും ദിവസങ്ങളിലുള്ള സി പി എം യോഗങ്ങളിൽ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യണം സംസ്ഥാന നേതൃത്വത്തിന്. കാരണം സംസ്ഥാന നേതൃത്വത്തിന് പിടിച്ചു നിൽക്കണം. നമ്മളൊക്കെ ഇന്നലെ പ്രതീക്ഷിച്ചത് മുകേഷിന്റെ വിഷയം അത് സി പി എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് ചർച്ച ചെയ്യുമെന്നായിരുന്നു. പക്ഷേ അക്കാര്യത്തിൽ ഒരു ചർച്ചയും നടന്നില്ല. എല്ലാം ഇ പി ജയരാജനെതിരെയുള്ള ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ പരിശോധിച്ച് ഇവിടെ സ്വാഭാവികമായി ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ പാർട്ടി സമ്മേളനങ്ങൾ, ബ്രാഞ്ച് സമ്മേളനം നാളെ മുതലാണ് തുടങ്ങുന്നത്. ഈ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാനോ നടപടികളിലേക്ക് കടക്കാനോ പാർട്ടിക്ക് സാധ്യമല്ല. കാരണം സി പി എമ്മിന്റെ ഒരു കീഴ്വഴക്കം ആ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ സമ്മേളനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇന്നലെ സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നു, നടപടിയിലേക്ക് കടക്കുന്നു. ഇന്ന് സംസ്ഥാന സമിതിയിൽ പങ്കെടുക്കാതെ അദ്ദേഹം കണ്ണൂരിലെ വസതിയിലേക്ക് എത്തിയതും അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഇവിടെ ഉയർന്ന ചില ചോദ്യങ്ങൾ, സംശയങ്ങൾ. അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിലുള്ള ഇ പി ജയരാജനെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് അത് ചർച്ച ചെയ്യാനുള്ള സംസ്ഥാന സമിതിയിൽ അവിടെ ഔദ്യോഗികമായിട്ട് ഒരു അധികാരമുണ്ടോ? പാർട്ടി ഏതെങ്കിലും തരത്തിലുള്ള അച്ചടക്ക നടപടി എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പാർട്ടി ഏതെങ്കിലും അച്ചടക്ക നടപടി എടുക്കുന്ന പാർട്ടി ഇ പി ജയരാജനെ പുറത്താക്കണമെങ്കിൽ കേന്ദ്ര കമ്മിറ്റിക്ക് അംഗീകാരം വേണം. കാരണം ഇ പി ജയരാജൻ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അപ്പൊ കേന്ദ്ര കമ്മിറ്റിയുടെ അംഗീകാരം ലഭിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് നടപടിയെടുക്കാൻ പറ്റൂ. പക്ഷെ ഇത് ഇടതുമുന്നണി കൺവീനർ സ്ഥാനമാണ്, രണ്ടും രണ്ടാണ്. ഇടതുമുന്നണി കൺവീനർ സ്ഥാനം അദ്ദേഹത്തിന് നൽകിയത് ഇടതുമുന്നണിയാണ്, സി പി എം ആണ്. സി പി എം ആണ് അദ്ദേഹത്തെ ഇടതുമുന്നണി കൺവീനർ ആക്കിയത്. സി പി എം സംസ്ഥാന കമ്മിറ്റിയുടെ അംഗീകാരത്തോടുകൂടി, സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അംഗീകാരത്തോടുകൂടിയാണ് അദ്ദേഹം ഇടതുമുന്നണി കൺവീനർ ആയത്. സ്വാഭാവികമായും ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റാനുള്ള അധികാരം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിനുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്നലെ ആ തീരുമാനമെടുത്തു. ആ തീരുമാനം ആണ് ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്നത്തെ യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇ പി ജയരാജനെ മാറ്റും, നീക്കം ചെയ്യും എന്നൊരു ഒരു ഒരു സൂചന ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം രാജിക്കത്ത് കൈമാറിയത്. പക്ഷെ രാജിക്കത്ത് എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് മാധ്യമങ്ങളെ കാണുന്ന ചോദ്യം വന്നാൽ പോലും രാജിക്കത്തൊന്നും തന്നിട്ടില്ല, രാജിവെച്ചതല്ല. ഞങ്ങൾ അദ്ദേഹത്തെ പുറത്തു.